മാധവേട്ടാ കടവൈ അടച്ചു എന്താ ആ എൻഎസ്പി കാര് പിരിവിന് ഇറങ്ങിയിരിക്കയാ എന്റെ ഭഗവാനേ ചതിച്ചോ ആയിരവും പതിനായിരവും ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ മേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ അവരെവിടെ എത്തി സെയിൽസ് ടാക്സ് അതുകൊണ്ട് ഈ കട റെഡി ആയിക്കും അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തികച്ചേരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട എരപ്പാളികൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര മര്യാദ കാശെടുക്കടോ संभावनकू मंडल प्रसिडेंट के जी पोदुवाल यशवंत सहायजी भारत यात्रा पीटलो फंड निसते शुद्ध विरचान भारत यात्रा पणं तरू अल पा पत्ते पड़क नानाजाति मतस्थरे मनुष्य मनुष्यो अल मृगो अयाल भारत मुझे ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടിൽ ഇത്ര യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിര് കിടക്കുന്നു അല്ല സുഹൃത്തേ നിങ്ങളെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒരു റിസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതില് ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്രകാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ഏതായാലും ജീവിക്കാം പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രിയെ വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടെല്ലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളയണ്ടട്ടാ കൂൾ ഡൗൺ കാർബി കൂൾ ഡൗൺ നമുക്ക് ഇവനെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു ഓ ആ ഏറ്റു എന്നല്ല ഏറ്റു സംശയിക്കില്ല ഞാൻ ഏറ്റു വാ പൊതുവാൾജി ഏറ്റട്ടട്ടാ യശ്വന്ത് സഹായ് ഭാരതത്തിന്റെ വിരിമാറിലൂടെ യശ്വന്ത് സഹായ് നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരതമക്കളെ ഉൽബുദ്ധരാക്കാൻ യശ്വന്ത് സഹായ് ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാർന്നു തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുന്നു ബൊക്കേ കൊടുക്കുന്ന കാരണം ഫോട്ടോ എടുത്തോളാം ഇതിനെ കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞിരിക്കുന്നു വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു യശ്വന്ത് സഹായ് സിന്ദാബാദ് സിന്ദാബാദ് സഹായ് സിന്ദാബാദ് സഹായ്ജിക്ക് 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 യശ്വന്ത് സഹായ് നീ മാലന്ന നീ മാലന്ന സഹായ്ജിക്ക് ഇഷ്ടമല്ല ഞാൻ അറിഞ്ഞു പാട ഫോട്ടോ എടുക്ക് സഹായ്ജിക്ക് ജയ് സഹായ്ജിക്ക് ജയ് എന്തൊരു തള്ളാണ് സഹായ്ജിക്ക് ജയ് സഹായ്ജിക്ക് പോയ പടക്കത്തിന് നീ കൊടുക്കാൻ മറി പടക്കം സാറില്ല പടക്കം പടക്കം വരി വരി വേഗാവട്ടെ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ ഇളക്കണോ ഒന്നും അറിയില്ല അര മണിക്കൂറിനകം എല്ലാം റെഡി ആവണം കൃത്യം 12:30 മണിക്ക് സഹായിക്കുന്നുണ്ടതാ ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് ട്രബിൾ ഉള്ളത് അതുകൊണ്ടാ ആയിക്കോട്ടെ ഒന്ന് വേഗിടൂ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് വല്ല പപ്പടം കാച്ചി ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂടെ നിന്നോടും കൂടി പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ കൂടി നാലോ സഹായിക്ക് അല്പം കാറ്റ് കിട്ടാനെ ഒന്ന് മാറി കൊടുക്കും ആ മാറു മാറു മാറൻ മാറ ആയിക്കളെ ദൈവമേ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ ഞാൻ സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകൂ പോകാൻ ആ പ്ലീസ് പോ ആ ഒന്ന് മാറോ നമ്മൾ എങ്ങനെ ആയാലോ നാരിയൽ കാ പാനി എന്താ നാരിയൽ പാനി ക്യാ ക്യാ
हमको पीने के लिए नारियल का पानी लावो नारियल पानी चाहिए सहोद नारियल पानी अर्थ नारी दैवमे चतिच्चु ना तोन्नले स्त्री रही स्त्री रही राम राम ब्रह्म राम इदादोन्नु अल्ल विद्याभ्यास उल्ल ओरुत्तन नम्मळ पार्त्तिल्ले ई नारियल पानी अर्थ आर्क्कु अरियिल्ले नारियल पानी इळनीरे ए इळनीरे इळनीरे नम्मळ इळनीरो आ ओन्रे इष्टम नाल आद्यम पर्ञ्ञुडे क्या इळनीर है अंगले मरी अप्पळे निंगळ कुरच्च आळ पोयिट्ट इळनीर इट्टडे चलि अप्पळ चलि चलि എന്ത് പണിയാ ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ വന്ന് കുത്തിയിരിക്കുക ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോകപ്പിക്കർക്കെന്നെ വന്നത് ഇനി വയ്യമോനെ അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക കെ ആർ പിട അച്ഛനെവിടെ കെ ആർ പിട അച്ഛനെവിടെയെന്ന് കെ ആർ പിട അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞാ പോലെ നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ ഐഎൻഎസ്പിയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ് അറിയോ അയ്യോ അത്ര ഭയങ്കരനാ എന്നാ രാഗവട്ടം പോണം ഞാനില്ല ബഹളത്തിലേ അച്ഛ അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത് ഞാൻ അച്ഛന്റെ കാല് പിണങ്ങി പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റൂ ആ കാല് പിടിക്കാൻ രാഗവട്ടം എന്തായാലും പോണം എന്റെ മോനെ അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക അച്ഛ ആ സംഭവമല്ല ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ സംഭവമല്ലേ വന്നാട്ടെ അതെ അതാ എന്റെ പ്രത്യേകത നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും അതെ എന്നൊരു മാതിരി ഊതരുത് എല്ലാം കിട്ടില്ലേ अच्छा अच्छा वाह आओ उन्होंने बोल दिया मुंडू 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 अच्छा अच्छा उन्होंने परिचय पढ़ा आई कोटे आई नंदा नायरे मुंबई कालों तोटो अन्य चेकू बैगम बैगम उठे एलनी रूड़े ऐसा मचुल्ला रे उन्हें काली बर्तन दोगे आप अपने काली बर्तन क्या बुद्धि मुटाओ वाली आड़ ले चा काली तोटो अन्य चोलो ഈ ചാൻസ് പിന്നെ കിട്ടിയില്ലാന്ന് വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഒന്ന് വിണ്ടാടി കളയണ്ട ഞാൻ പിന്നെ എടുത്തോളാം യേ കോൻ ഹേ കദർ നഹി ഉസ്കോ യേ ഹമാരാ മറ്റേ പ്രകാശൻ കാ അച്ഛൻ ക്യാ പ്രകാശ് ക്യാ ആർ പ്രകാശൻ ക്യാ ഈ ഹൗസിന്റെ ഉടമസ്ഥൻ മുതിർന്നാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ദി ഹൗസ് അതെങ്ങനെ ചോദ്യം ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ കണ്ണിൽ കണ്ണ നോക്കണേ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു മൈ ഫാദർ ജി ഏ മൈ ഫാദർ Who are you? क्या चाहिए चाय चाय वालों चुप मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूं हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी और याद रखो कोई बक्सा लेकर बॉम्बे में आते तो मार कहेंगे समझा संपूर्ण चाचर था बंदर का बच्चे अरे ऊण कर दे ले ऊण अपरत नी अपरत दे ले कोटपल्ली എന്തു പറഞ്ഞാലും ശരി ഇത് ആർഡിപിക്ക് വലിയ ക്ഷീണമായി പോയി അടിയളുടെ മുഖത്തെ ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും തത്വം പഠിപ്പിച്ചാ മാത്രം പോരാ പ്രവൃത്തിയിൽ അത് കാണണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് അത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്ത മകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിലില്ലെന്നേ പലചരക്ക് കടയിൽ 1500 രൂപ പച്ചക്കറി 500 രൂപ മട്ടൺ 400 രൂപ ഫിഷ് 425 രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി 4200 രൂപ പ്രകാശൻ തന്നെയാണോടി ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ആ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത്
മഹാനായ മോൻ ഉണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. തെങ്ങേന്നിനി ആറുമാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാ യശ്വന്ത് സഹായിച്ചു. അയ്യോ അമ്മേ, നമ്മൾ ടേപ്പ് റെക്കോർഡർ കാണാനല്ലോ. പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോ അല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പൊ ടൈം പീസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി. ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു, അതും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്, എന്താന്നും ഇണ്ടാതെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്, ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ, പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനമാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു.